അനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അപ്പോൾ നമ്മൾ ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവുമൊക്കെ വളരെ വിസ്തൃതമായി പറഞ്ഞു. അതിൻ്റെ വൈപുല്യം അവിടം കൊണ്ട് തീർന്നു എന്ന് കരുതരുത്. അതിൻ്റെ ഒരു വിഹഗ വീക്ഷണം മാത്രമാണ് നമ്മൾ നടത്തിയത്. അനേക വർഷങ്ങളിലൂടെ ആചാര്യ ഉപാസനത്തിലൂടെ പഠിക്കേണ്ടുന്ന കാര്യങ്ങളെ ഒരു ക്യാമ്പിലൊരു ക്ലാസ്സിൽ ഒതുക്കി അതിൻ്റെ ക്രീമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. വിശദീകരിക്കേണ്ട ഒട്ടേറെ ഘട്ടങ്ങളിൽ നിങ്ങൾ സംശയം വന്നിടത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും അത് മനനം ചെയ്യുന്നുവെങ്കിൽ, വീട്ടിൽ പോയി മനനം ചെയ്യുന്നുവെങ്കിൽ ശങ്കകൾ ഒരുപാടുണ്ടാവും. ഇപ്പോഴിവിടെ വെച്ച് ശങ്കയൊക്കെ താൽക്കാലികമായി ശമിച്ചു നിന്നാലും പ്രമേയത്തിലും പ്രമാണത്തിലുമുള്ള ശങ്ക പിന്നീടുണ്ടാവും. ശങ്ക വന്നാൽ ശങ്കയെ സ്വയം ദൂരീകരിക്കരുത്. പെട്ടെന്ന് അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രമാണങ്ങളിൽ പ്രധാനം. ശങ്ക വന്നാൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വച്ചിട്ട് ഉത്തമന്മാരുടെ ജീവിതത്തെ നോക്കുക. അതിനനുഗുണമായി ശങ്കയെ പരിഹരിച്ചു കൊള്ളുക. അതിന് പറ്റിയില്ലെങ്കിൽ ശങ്ക മാറാൻ ആഗ്രഹിക്കുക. ശങ്കയോടുകൂടി നിൽക്കുന്ന വേളയിൽ ബഹിരംഗമായി വരുന്ന കർമ്മങ്ങളെ തീരുമാനമെടുത്ത് ചെയ്യരുത്. അവശ്യം തെറ്റായാലും ശരിയായാലും ചെയ്യാതെ പറ്റില്ല എന്ന് വരുന്നവ ചെയ്യുമ്പോൾ ശരിയാണ് ചെയ്യുന്നത് എന്ന് മസ്തിഷ്കത്തിലേക്ക് കൊടുക്കരുത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല എന്ന സത്യസന്ധത പുലർത്തണം. ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ഉൾക്കൊണ്ടു പഠിച്ചു എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇതിനെ എൻ്റെ ബുദ്ധിയിൽ വളച്ച് വ്യാഖ്യാനിച്ച് കർമ്മം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചല്ല ശാന്തി നേടുന്നത്. ശാന്തി കർമ്മത്തോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ്. അവശ്യം വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ കർമ്മം ചെയ്തേ മതിയാവും. അത് തെറ്റുമായിരിക്കാം, ശരിയുമായിരിക്കാം, നിശ്ചയമില്ല എന്ന് മാത്രമേ മനസ്സിന് കൊടുക്കാവൂ. അപ്പോൾ പിന്നീടൊരിക്കൽ തിരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്ന് വന്നാൽ ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചുറപ്പിച്ച് ചെയ്താൽ പിന്നെ അത് മസ്തിഷ്കത്തിൽ തിരുത്തപ്പെടില്ല. എവിടെ നിന്ന് ഏത് ശാസ്ത്ര മാതൃകകൾ മുമ്പിൽ വെച്ചാലും കർമ്മ സ്വഭാവം തിരുത്തപ്പെടില്ല. ഇതാണ് പലപ്പോഴും വളരെ ഉത്തമന്മാരായ ആളുകളെ പോലും വിഷമിപ്പിക്കുന്ന രംഗം. അതിന് സാഹചര്യവും ഇണങ്ങി വരും. അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടതും ഇതുതന്നെയാണ്. ഒരാൾ
ശാസ്ത്രം വ്യാഖ്യാനിക്കാൻ അറിയാവുന്നയാളായി തീരുകയോ ശാസ്ത്രത്തിൻ്റെ കുറച്ച് പഠിപ്പുള്ളയാളായി തീരുകയോ കുറച്ച് കാര്യങ്ങളെയെങ്കിലും അതിൻ്റെ ഗതീയത മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവനായിത്തീരുകയോ ചെയ്താൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ നിന്നൊരു പറ്റം, അതിനെ ശ്ലാഘിക്കുവാനും അതിന് സ്തുതി പാടുവാനും ഒക്കെയായി ചുറ്റുമുണ്ടാവുക സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രിയം കൊണ്ട് ശാസ്ത്രബുദ്ധിയാ കർമ്മത്തെ കാണുവാൻ കഴിവില്ലാത്തവരായിത്തീരുകയും ആ വ്യക്തിയെ ആസ്പദമാക്കി കർമ്മം ശരിയാണെന്ന് സദാ പറയുവാൻ തയ്യാറാവുകയും അതിലെ തെറ്റുപോലും മറച്ചു വെച്ച് ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മുടെ ആത്മബോധമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇവർ നമുക്ക് സഹായികളല്ലെന്നും ഇവരും നമ്മയെ വിഷലിപ്തമായ വിഷയതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരാണെന്നും പേർത്തും പേർത്തും ഓർമ്മിക്കണമെങ്കിൽ ശരി എന്ന രൂപേണ ശാസ്ത്രവിരുദ്ധമായൊരു തെറ്റ് ചെയ്യാനിടയാവരുത്. തെറ്റ് എന്ന രൂപേണ ചെയ്യാം. വ്യത്യാസം മനസ്സിലായോ എന്നറിയില്ല. കക്കാം കള്ളനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഹിംസിക്കാം ഹിംസകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് വെറുക്കാം ഞാൻ വെറുപ്പുള്ളവനാണെന്ന് സമ്മതിച്ചുകൊണ്ട് മനസ്സിലായില്ല. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. വെറുപ്പിനെ സ്നേഹമെന്ന് എൻ്റെ മനസ്സ് വ്യാഖ്യാനിച്ചാൽ എനിക്ക് രക്ഷയില്ല. പിന്നെ മനസ്സിലായില്ല, അത് ഞാൻ സ്നേഹം കൊണ്ടല്ലേ വിദ്വേഷിക്കുന്നത്? മനസ്സിലായില്ല. അങ്ങനെയാണ് ഇന്ന്, ശരിയല്ല. ഇതാണ് നമ്മെ നശിപ്പിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാ പറയുക, ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാ പറയുക. ആ നമ്മളൊക്കെ അങ്ങനെയാ പറയുക. നമുക്കൊരുത്തിനോട് കടുത്ത വെറുപ്പും വിദ്വേഷവും അത് മാക്സിമത്തിൽ എത്തിച്ചിട്ട് നമ്മൾ പറയുന്നത് സ്നേഹമല്ലേ എനിക്കുള്ളത്, അത് അംഗീകരിക്കണ്ടേ സ്നേഹത്തെ. അച്ഛൻ അങ്ങനെയാ പറയുക, അമ്മ അങ്ങനെയാ പറയുക, മക്കൾ അങ്ങനെയാ പറയുക, ബന്ധുക്കൾ അങ്ങനെയാ പറയുക, ആചാര്യന്മാർ അങ്ങനെയാ പറയുക. ശരിയല്ല, ശരിയല്ല. മസ്തിഷ്കത്തിനകത്ത് വിദ്വേഷത്തെ വിദ്വേഷമായി തിരിച്ചറിയണം. മറ്റുള്ളവരുടേത് നമുക്കറിയില്ല, അത് ദ്വേഷമോ സ്നേഹമോ എന്ന് നമുക്കറിയില്ല, അതും അങ്ങനെ തിരിച്ചറിയണം. നമുക്ക് വെളിയിൽ ഏതൊരാളുടെ പ്രവൃത്തിയും ദേഷ്യമാണോ സ്നേഹമാണോ രാഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല, അങ്ങനെ മാത്രമേ രേഖപ്പെടുത്താവൂ. അങ്ങനെ മാത്രമേ ഈ പണി അടുത്ത അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ബുദ്ധിമുട്ട് ആദ്യം മാറണം. ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത്. അത് വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്, അത് എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത്, ആദ്യം തീരുമാനിക്കേണ്ടതാണ്. മറ്റൊരാൾ നിങ്ങളോട് അങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞൊരാൾ വന്നാൽ ഉടനെ കയറി അവർ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യരുത്, തീരുമാനം എടുക്കരുത്. അവിടെ ഉത്തമന്മാർ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന മാതൃക നോക്കി മാത്രമേ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ ആചാര്യന്മാരോ നിങ്ങൾക്ക് ബഹുമാന്യരോ ആയ ആളുകൾ ചെയ്യുന്ന സദാചാരപരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ. നോ ഇതരാണി, മറ്റൊന്നും അനുകരിക്കരുത്.
എത്ര വാല്യുള്ള ആളിനെ എത്ര ആരാധിക്കുവാൻ പോകുമ്പോഴും അയാളുടെ കർമ്മങ്ങളിലെല്ലാം അനുകരിക്കരുത്. അതിലെ പ്രാരബ്ധ വിശേഷങ്ങളെ മാറ്റിവെച്ചിട്ടേ അനുകരിക്കാവൂ. തീർച്ചയായും പറ്റും, തിരിച്ചറിയാൻ പറ്റും, പ്രാരബ്ധമൊക്കെ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്നാൽ സാർവലൗകികമല്ലാത്ത കാര്യം അയാളുടെ ഇൻഡിവിജ്വലാണ്. വിശേഷ വിധിയായി അയാൾ ചെയ്യുന്നതൊന്നും നമ്മൾ ചെയ്തുകൂടാ. തന്നെ എനിക്കിഷ്ടമായി, ഞാനും താനുമായിട്ട് ഇവിടെ വെച്ച് പരിചയപ്പെട്ടു, വളരെ ഇഷ്ടമായി. നമ്മൾ ഒന്നിച്ച് നടക്കുകയാണ്. എൻ്റെ ശരീരപ്രകൃതിക്ക് അവിടെ ചെല്ലുമ്പോൾ പയറ് കൂട്ടാൻ വയ്യ. തൻ്റെ ശരീരപ്രകൃതിക്ക് പയർ വളരെ ഇഷ്ടമാണ്. അത് വിശേഷമാണ്, തനിക്ക് പയർ ഇഷ്ടമാണെന്നുള്ളത്. സാർവലൗകികമല്ല, മനസ്സിലായി? എനിക്ക് ഉപ്പുമാവ് വളരെ ഇഷ്ടമാണ്, പഞ്ചസാരയും വളരെ ഇഷ്ടമാണ്. അപ്പം തന്നോട് കൂട്ടുകൂടിയപ്പോൾ തന്നോട് വർത്തമാനം പറഞ്ഞു പോയപ്പം പയർ ഒരുപാട് ഗുണമുള്ളതാണെന്നും പയറിന് ആ മെച്ചമുണ്ടെന്നും പയർ നല്ലതാണെന്നും പയറിൻ്റെ ഗുണഗണങ്ങൾ ആസ്ട്രേലിയയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും മനസ്സിലായില്ല. ഒക്കെ താൻ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഗണങ്ങൾ എനിക്ക് അറിയുകയില്ലാത്ത ഒരവസ്ഥയിൽ താൻ കഴിക്കുന്നതിനെ അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ക്ലാസ് കേൾക്കാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ പൊട്ടാൻ തുറന്നു പയർ. മനസ്സിലായില്ല, മനസ്സിലായില്ല. അവിടെ ഇരുന്നുകൊണ്ട് ബെർ ബെർ വെക്കാൻ തുടങ്ങും. അപ്പോൾ അത് എഴുന്നേറ്റ് പോകണം, അസ്വസ്ഥമാവും. ക്ലിയർ? ഉദാഹരണം വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അത് പയർ തനിക്കിഷ്ടമായ തൻ്റെ പ്രാരബ്ധമാണ്, താൻ കഴിച്ചുകൊടുക്കുക. ക്ലിയർ? പക്ഷെ നമ്മുടെ കൂട്ടായ്മയിലെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ പെട്ടെന്ന് ചെന്ന് വീഴുക. അതിനാചാര്യന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുക, ഞങ്ങളുടെ സദ്ഭാവങ്ങളെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ. നോ ഇതരാണി, അല്ലാത്ത ഒരെണ്ണം പോലും സ്വീകരിക്കരുത്. നിങ്ങൾ ഞങ്ങളെക്കാൾ ഉയരേണ്ടവരാണ്. ക്ലിയർ? ക്ലിയർ? അങ്ങനെ എങ്ങനെയെന്ന് പറയാം? അത്ര മാത്രമേ സ്വീകരിക്കാം. രണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ തലങ്ങളിൽ ഞങ്ങളെക്കാൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. ഗുരുകുലങ്ങളിൽ നിന്ന് വിദ്യ കഴിയുമ്പോൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരായ ആളുകൾ എത്തുമ്പോൾ അവരെ കൂടുതൽ ബഹുമാനാദരങ്ങളോടെ നിങ്ങൾ സ്വീകരിക്കണം. പ്രിയമുണ്ടാവരുത്. വ്യക്തിപ്രിയം കൊണ്ട് നിങ്ങൾക്ക് പ്രിയമുള്ള ഒരാചാര്യനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ അതിലും കൂടിയ ജ്ഞാനസിന്ധുവിൽ നിലകൊള്ളുന്ന ഒരാളിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രിയം കൊണ്ടൊരാളെ സ്വീകരിക്കുമ്പോൾ, മറ്റേ ആളിനെ അല്പം തള്ളുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ സ്വീകരിക്കുന്ന ആചാര്യനും പാപമുണ്ടാവും. മനസ്സിലായില്ല? കാരണം ജ്ഞാനത്തെയാണ് സ്വീകരിക്കേണ്ടത്, വ്യക്തിയെയല്ല. വ്യക്തിയിൽ പ്രിയമുണ്ടാവരുത്. ഇതൊക്കെ അന്തരംഗ സാധനയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ പാഠങ്ങളാണ്. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം, അശ്രദ്ധയോടുകൂടി ഒന്നും ദാനം ചെയ്യരുത്. അമ്മയെ ദേവതയെപ്പോലെ കാണണം, അച്ഛനെ ദേവതയെപ്പോലെ കാണണം, അതിഥികളെ ദേവന്മാരെപ്പോലെ കാണണം. ഒരു ദിവസം പോലും സ്വാധ്യായം ചെയ്യാതിരിക്കരുത്. കാലത്തെഴുന്നേറ്റ് വരുമ്പോഴേ കുറേ സമയമെങ്കിലും സ്വാധ്യായം ചെയ്യണം. അതിതൊക്കെ കേട്ടു, അതുകൊണ്ട് ഇപ്പം സ്വാധ്യായമേ വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് ഇനി പോയി കഴിഞ്ഞാൽ ഗുരുവനത്തിൽ പോയി ക്യാമ്പ് കഴിഞ്ഞു അല്ലായി.
സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത്. കാരണം അപൂർവം പാത്രങ്ങളെ സ്വർണം കൊണ്ടുള്ളൂ. അവയിൽ പോലും പൊടി പിടിക്കും, മനസ്സിലായില്ല. ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളിൽ നിന്നും അതിൻ്റെ സ്വഭാവത്തിൽ നിന്നുള്ള ക്ലാവ് ഉണ്ടാവും. സ്വർണ്ണ പാത്രത്തിന് ബാഹ്യമായിരിക്കുന്ന പൊടിപടലങ്ങളെ പിടിക്കുകയുള്ളൂ, ക്ലാവ് ഉണ്ടാവില്ല. പൂർണ്ണ സ്വർണമായ പാത്രത്തിന് ക്ലാവ് ഉണ്ടാവില്ല, കഴുകിയാൽ മാറും, മനസ്സിലായില്ല. എവിടെ കിടന്നാലും കഴുകിയാൽ മാറും. ആ സ്വർണത്തിൽ ചെമ്പിൻ്റെ അളവ് എത്രയുണ്ടോ അതനുസരിച്ച് ക്ലാവ് ഉണ്ടാവും, മനസ്സിലായില്ല. ക്ലാവെന്ന് പറഞ്ഞാൽ അറിയും, അന്തരീക്ഷവുമായി അത് റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യും, ആ ഒരു പച്ച കളറിനോട് അടുത്ത കളറും വരും. അതാ ഇപ്പോഴത്തെ പുതിയ സ്വർണ്ണമൊക്കെ കഴുത്തിലിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് കാതിലുമൊക്കെ ചെറിയൊരു പച്ച കളർ ആ സ്വർണത്തിന് ഇലതായിട്ട് വരും. കണ്ടിട്ടില്ല? ഒരു ചെറിയ കളർ മാറ്റം വരും. അത് നിത്യവും ശുദ്ധമാക്കിയില്ലെങ്കിൽ അത് കൂടും, മാലിന്യം കൂടും. ചെമ്പിൻ്റെ അളവ് കൂടിയാൽ, വെള്ളിയുടെ അളവ് കൂടിയാൽ, മറ്റ് ലോഹങ്ങളുടെ സ്ഥിതി വന്നാൽ അതിൻ്റെ ക്ലാവ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ നാൾ കൂട്ടിയിട്ടിട്ടാണെ പിന്നെ ചുണ്ണാമ്പ് വെള്ളത്തിലും ചുണ്ണാമ്പും കാരവും കൂടി ഇട്ട വെള്ളത്തിലും ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ടി വരും, മനസ്സിലായില്ല. അങ്ങനെ വീടുകളിലൊക്കെ ഈ ഓട്ടുപാത്രങ്ങളും സാധനമൊക്കെ വല്ല വിശേഷവും വരുമ്പോൾ എല്ലാം കൂടെ കൂടി ചുണ്ണാമ്പും വെള്ളവും കൂടി ചുണ്ണാമ്പും കാരവും കൂടെ കൂടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഇട്ട് പിന്നെ എടുത്ത് ബ്രാസോളും ഒക്കെ ഇട്ട് ഉരുമ്മി, ശരിയല്ല, ശരിയല്ല. ഇങ്ങനെയൊക്കെയാണ് ക്ലിയറാക്കുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഒന്നിച്ച് ചെയ്യാനിടയാവരുത്. നിത്യവും സ്വാധ്യായം വേണം. സ്വാധ്യായം ഒരു ദിവസം പോലും ഇല്ലാതിരിക്കരുത്. സ്വാധ്യായം മുടങ്ങരുത്. ഏതെല്ലാം കർമ്മങ്ങൾ മുടങ്ങിയാലും ആ കർമ്മങ്ങളൊക്കെ പ്രകൃതി നിശ്ചയിച്ചതാണെങ്കിൽ തനിയെ സംഭവിക്കുന്നത് പോലുമാണ്. എന്നാൽ നമ്മെ ഉത്തമമാക്കുന്ന സ്വാധ്യായം തനിയെ സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത്. പ്രവചനവും ഒരു ദിവസം പോലും മുടങ്ങരുത്. പഠിച്ച വസ്തുതകൾ മനനം ചെയ്യുന്നത് പ്രവചനത്തിലൂടെ മാത്രമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാന്ന പ്രമതിതവ്യം. മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അത്യന്താപേക്ഷിതമാണ്. അറിഞ്ഞിടത്തോളം വിദ്യ. പണ്ട് ഒരു ബ്രാഹ്മണകുമാരൻ, ശ്വേതകേതുവാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു മരം നിറച്ച് പഴം നിൽക്കുകയാണ്. വളരെ മനോഹരമായ പഴമാണ് അത്. അങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ്. ശ്വേതകേതു ഓടി അതിൻ്റെ ചോട്ടിലെത്തി. ആളുകളൊക്കെ മരത്തെ ശപിച്ച് കടന്നു പോവാണ്. ഏറ്റവും മനോഹരമായ പഴം, ഏത് പറിച്ചാലും നിറച്ച് പുഴുവാണ്. അദ്ദേഹം തൻ്റെ ഗുരുവിനെ പോയി കണ്ട് ചോദിച്ചു, എന്താണ് ഈ മരം ഇങ്ങനെ ആയത്? അദ്ദേഹം പറഞ്ഞൊരു ഉപമയുണ്ട്. ആ ഉപമ ശ്വേതകേതുവിന് പ്രവചനത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാതെ ഇങ്ങനെ ഒരു മരം ഉണ്ടെന്നൊന്നും കരുതിയേക്കരുത്. കഥയായി പറഞ്ഞു തരുന്നു എന്ന് കരുതിയാൽ മതി.
ശ്വേതകേതു പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നു, എല്ലാം പഠിച്ചയാൾ, ദുരന്തര പണ്ഡിതൻ. അയാളുടെ പാണ്ഡിത്യം കൊണ്ട് ധാരാളം ശിഷ്യന്മാരുമുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കലും രഹസ്യം മാത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല. അയാളാണ് ആ വൃക്ഷമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പഴമെല്ലാം പുഴുവായിരിക്കുന്നത്. രഹസ്യമാണ് കൈമാറേണ്ടത്. പരസ്യമായത് കൈമാറിയിട്ട് കാര്യമില്ല. രഹസ്യം കൈമാറുന്നത് വാക്കുകളിലൂടെയല്ല, നിശബ്ദതയിലൂടെയാണ്. നിങ്ങൾ പഠിച്ച ശാസ്ത്രരഹസ്യങ്ങളെ അതിനാഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിശബ്ദത അവരിലും നിങ്ങളിലും സംജാതമാകുന്നുവോ എന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ആചാര്യ കാരുണ്യം കിട്ടിത്തുടങ്ങിയോ എന്ന്. അല്ലാതെ എത്ര ഭാഷ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, എത്ര വ്യാകരണം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു, എത്രത്തോളം നിങ്ങൾക്ക് ലോകത്ത് സംഘർഷമുണ്ടാക്കുവാൻ കഴിഞ്ഞു, എത്രത്തോളം നിങ്ങൾ അതിനെ കാണാതെ പഠിച്ചു എന്നുള്ളതിലല്ല. ഒരിറ്റ് കാരുണ്യമെങ്കിലും ഗുരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ എത്ര ശബ്ദമുണ്ടോ ആ ശബ്ദപ്രകൃതിയെ വൈഖരിയും പശ്യന്തിയും മധ്യമയും കടന്നു പരയുടെ പരിപൂർണ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യമാണ്. എനിക്ക് ഭാഷ അറിയില്ലല്ലോ, വ്യാകരണം അറിയില്ലല്ലോ, പേടിക്കണ്ട. ഇതിൻ്റെ ഭാഷ ഹൃദയമാണ്. അതുകൊണ്ട് പ്രവചനവും മുടങ്ങരുത്. ആവില്ല. ലോകത്തൊരാൾക്കും മറ്റൊരാളെ മിസ്ലീഡ് ചെയ്യാനാവില്ല, ലീഡ് ചെയ്യാനും ആവില്ല. നിങ്ങൾ ആരെയെങ്കിലും ലീഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ മിസ്ലീഡ് ചെയ്യാനാവും. ആർക്കും ആരെയും ലീഡ് ചെയ്യാനാവില്ല, ആർക്കും ആരെയും മിസ്ലീഡ് ചെയ്യാനാവില്ല. മിസ്ലീഡ് ചെയ്യപ്പെടേണ്ടവർ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെടും. ലീഡ് ചെയ്യപ്പെടേണ്ടവർ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്യപ്പെടും. നിങ്ങൾ പറയുന്നത് അതിനല്ല, നിങ്ങളുടെ ധർമ്മത്തെ പോഷിപ്പിക്കുന്നതിനാണ്. ആ ബോധത്തോടുകൂടി വേണം പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അഹന്തയുടെ അങ്കുലി പരിമാണങ്ങളനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. അതെങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. ഒരു ഉദാഹരണം കൊണ്ട് ആദ്യം പറഞ്ഞു തരാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൺസെപ്റ്റുകളെ ചിലപ്പോൾ മാറ്റിമറിക്കും. ചില വിധികൾ അവ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിടത്തോളം മറന്നുപോകുന്നതാണ്, അല്ലെങ്കിൽ സംഘർഷവും ദ്വേഷവും ഉണ്ടാകുന്നതാണ്. ചില വിധികൾ പഠിക്കാത്തതുകൂടി ഓർമ്മിക്കുന്നതാണ്. വിധികളെല്ലാം ശ്രുതി അധിഷ്ഠിതമാകുമ്പോൾ പറയാതിരിക്കാനുമാവില്ല. ശ്രുതി അധിഷ്ഠിതമായ വിധിയിലാണ് സ്വാധ്യായ പ്രവചനാഭ്യാംന പ്രമാദിതവ്യം എന്ന് വരുന്നത്. വടക്കേന്ത്യയിലെ ഒരു ഗുരുകുലത്തിൽ വിദ്യാർത്ഥികൾ കുറേ പേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുരുകുലത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. അതാണ് ആചാര്യന്മാർ ഉദാഹരണമായി പറയാറുള്ളത്. അതിൽ പതിവായി അടുക്കളയിലൊക്കെ പണിയെടുക്കുകയും ഗോക്കളയൊക്കെ പാലിക്കാൻ പോവുകയും പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുവന്ന് അർച്ചനയ്ക്ക് ഒരുക്കി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഗുരുവിൻ്റെ സേവകരായ വിദ്യാർത്ഥികളുണ്ട്. ഗുരു തന്നെ വിളിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സ്വയം കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് അഭിമാനിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇത്തരക്കാരെല്ലാം അവിടെയുണ്ട്. ഇവരിൽ ഓരോരുത്തരും താൻ താങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഈ വിധിയെ പാലിക്കുന്നുണ്ട്. സ്വാധ്യായം എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രവചനവും ചെയ്യുന്നുണ്ട്. ഇവരോരോരുത്തരും പ്രവചനത്തിനൊരുങ്ങുമ്പോൾ അതിൽ ചിലരുടെ പ്രവചനം പ്രവചനമാണെന്ന് മറ്റേയാളിന് തോന്നുന്നില്ല. മനസ്സിലായില്ല. ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ആ കൈയുണ്ടല്ല, ഈ കൈകൊണ്ട് വെള്ളമെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ വെള്ളം അശുദ്ധമാക്കും, ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കണം എന്നർത്ഥം വരുമാറും. നോക്കൂ, ആ ചോറ് താഴെ വീഴാതെ ഒരന്നവും കളയാതെ വേണം കേട്ടോ, അന്നമെല്ലാം കളയരുത് എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അയാൾ പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നൊരുത്തൻ മരത്തെ കയറിയിട്ട് കൊമ്പെല്ലാം ഓടിക്കാൻ തുടങ്ങുമ്പോൾ, നോക്കൂ, ശ്രദ്ധാപൂർവ്വ പൂക്കൾ മാത്രം പറിക്കൂ, ആ ചെടിക്ക് നോവാതെ പറിക്കൂ. ഭഗവാന് അർപ്പണത്തിനായിട്ട് ആ പൂ പറിക്കുമ്പോൾ ശ്രദ്ധയോടെ പറിക്കൂ എന്ന് പറയുമ്പോൾ അയാളൊരു പ്രവചനം നടത്തുന്നുണ്ട്. അത് കേൾക്കുന്നവന് നമ്മളിങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് പോലെ പ്രവചനമല്ല. ക്ലിയറായി? ക്ലിയറായി? അതിലൂടെ അയാൾ മനനം ചെയ്യുന്നുണ്ട്, മറ്റേയാൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നയാളിന് വലിയ ദേഷ്യമൊന്നും അയാളോട് വരേണ്ടതില്ല. എന്നാൽ ഇതൊക്കെ വേഗം തീർക്കേണ്ട പണിയാണ്. കമ്പോടിച്ചാലും കുഴപ്പമൊന്നും വരാനില്ല, പിന്നെയും തളുക്കുന്നതാ മരം, മനുഷ്യനെപ്പോലൊന്നും അല്ല എന്ന യുക്തിയൊക്കെ തോന്നുകയാണെങ്കിൽ, ഓ, അവൻ്റെ കൂടെ പണിയെടുക്കാൻ ഞാനില്ല. ഇങ്ങനെയാ പൂക്കളൊക്കെ പറിക്കുന്നത്. ആ കമ്പങ്ങ് വെട്ടിയിട്ട് പറിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. കൂവളത്തിൻ്റെ ഇലയും മറ്റും പറിക്കാൻ മരത്തെ കയറി ഓരോ ഇല ഓരോ ഇല വീതം പറിക്കുമ്പോഴെല്ലാം കൈയും കാലും എല്ലാം മുള്ളു കൊള്ളുകയാണ്. അതിൻ്റെ കമ്പ് താഴോട്ട് വെട്ടിയിട്ടിട്ട് മുള്ളു കൊള്ളാതെ പതുക്കെ ഇടയ്ക്കിന്ന് പറിച്ചെടുത്താൽ, അല്ലെങ്കിൽ അതിങ്ങനെ കോതിയിട്ടിട്ട് ആ ഇലയെല്ലാം ഇങ്ങനെ പെറുക്കിയെടുത്താൽ പോരെ, വീണ്ടും തളുത്തു വരികയല്ലേ. ഞാൻ പണിയാൻ പോകുന്നില്ല എന്നേ പറയുള്ളൂ. മനസ്സിലായില്ല. അവിടുത്തെ വിയോജിപ്പ് അവൻ പറഞ്ഞ കാര്യങ്ങളോടല്ല. ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല എന്നുള്ള കാര്യത്തോടാണ്. എഗ്രീ? രണ്ടാമത്, ഗുരുവിനോട് അടുത്ത ആൾ ഉപദേശിക്കുമ്പോൾ എന്താണ് നമ്മളെ ഗുരു പഠിപ്പിച്ചത്, ഇന്നലെ ഇതാണോ പഠിപ്പിച്ചേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കേട്ടില്ലെന്നും അവൻ കേട്ടുവെന്നും ഒരു വ്യംഗ്യമുണ്ട്. മനസ്സിലായില്ല. ഞാനും അവനും ഒന്നിച്ചൊരു ഗുരുവിൻ്റെ അടുക്ക പഠിക്കുകയാണ്. ഗുരു പറഞ്ഞതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നുമില്ല. അവൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ചെയ്യുന്നതെല്ലാം ഗുരു പറഞ്ഞ പോലാണ്. വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ, പക്ഷെ ചെയ്യുന്നത് അതുപോലാണ്. പക്ഷെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ ബുദ്ധിയെ അവൻ കയ്യിലെടുക്കുന്നുവെന്നും, ഞാനും അവനും ഒരുമിച്ച് കേട്ടിട്ട് അവൻ എന്നെ ഉപദേശിക്കാൻ വരുന്നുവെന്നും, അവൻ വലിയ ആളാകാൻ പോകുന്നുവെന്നും ഒക്കെ ആദ്യത്തെ കേൾവിയിൽ തന്നെ എനിക്ക് തോന്നും. എഗ്രി? അപ്പോൾ പ്രവചനം മുടങ്ങരുത് എന്ന് ഞാൻ പറയുമ്പോൾ, ഈ പ്രവചനം അരുത്.
മനസ്സിലായില്ല. പ്രവചിക്കുകയാണ് താനെന്ന് തനിക്ക് മാത്രമേ തോന്നാവൂ, കേൾക്കുന്നവന് തോന്നരുത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ മാത്രമേ മനനം നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പരസ്പരമുള്ള എതിർപ്പ് വിഷയങ്ങളിലേക്ക് പോകാനും പ്രവചിക്കുമ്പോൾ തന്നെ മറ്റേയാൾ വിഷയലോകങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇടയാവും. അത് മനസ്സിനെ കാലുഷ്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യും. ശാസ്ത്രം പഠിക്കാനുള്ള അഭിരുചിയും ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹവും ശാസ്ത്രം പഠിപ്പിച്ച പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹവും നമുക്കതുകൊണ്ട് നഷ്ടമാവും. അദൃഷ്ടം കുറയും, അദൃഷ്ടമായ അനുഗ്രഹം കുറയും. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസവും പ്രവചനം നിർത്തരുത്. എന്നാൽ ശ്രദ്ധിച്ചു വേണം പ്രവചനം ചെയ്യാൻ. നമ്മെ കേൾക്കാതെയോ കേൾക്കയോ നിന്ദിക്കും എന്ന് തോന്നുന്നവരോട് പ്രവചിക്കരുത്. അവരുടെ നിന്ദ നമ്മളെ ആസ്പദമാക്കിയാണെങ്കിലും ആ നിന്ദ ശാസ്ത്രത്തിനാണ് കൊള്ളുക, നമുക്കല്ല. നമ്മൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണെങ്കിലും ശാസ്ത്രത്തെ നിന്ദിക്കുമ്പോൾ ശാസ്ത്രത്തെ നിന്ദിക്കുവാൻ നമ്മുടെ പ്രവചനം കാരണമായി എന്നതിൻ്റെ പാപവും നാം ഏറ്റെടുക്കേണ്ടി വരും. ശാസ്ത്രം ആവശ്യമുള്ളവരോടെ പ്രവചിക്കാം. ഇതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ശാസ്ത്രത്തെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും നിന്ദിക്കുവാൻ ഇടയുണ്ടാവരുത്. കാരണം ശാസ്ത്രം പരമമാണ്, എന്നെയും നിങ്ങളെയും കാൾ മുകളിലാണ്. നിങ്ങളൊരു ശാസ്ത്രത്തെ പറയുമ്പോൾ നിങ്ങളോട് അത് കേൾക്കുന്ന എനിക്ക് വെറുപ്പുണ്ടാകുമ്പോൾ അവൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ നിന്ദിച്ചിരിക്കുന്നത് നിങ്ങളെയല്ല, ആ ശാസ്ത്ര സത്യത്തെയാണ്. തീർച്ചയായും വേണ്ടാത്തടത്ത് വിളമ്പിയതുകൊണ്ടാണ്. വിശപ്പുള്ള ആയിരക്കണക്കിന് ആളുകളിരിക്കുക, അവർക്ക് ആഹാരം കൊടുക്കാതെ ഉടുത്തൊരുങ്ങി വന്നവനെ കണ്ട് ആഹാരം വിളമ്പിക്കൊടുത്ത് അവൻ തട്ടിത്തൂവി പോകുമ്പോൾ ആ നിന്ദിച്ച ആഹാരത്തിൻ്റെ ഒരു ശാപം വിളമ്പി എനിക്കും ബാധകമാണ്. നിങ്ങൾ ആർക്കാണ് ആഹാരം കൊടുത്തത്? ഉണ്ട് വയറ് നിറഞ്ഞവന് വീണ്ടും കൊടുക്കാനൊരുങ്ങി. അവൻ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെയല്ല, ഇത് സ്പെഷ്യലാണ്, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇരിക്കണം, കഴിക്കണം. മനസ്സിലായില്ല. അവനതെല്ലാം അവിടെ തട്ടിത്തൂവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ദണ്ണുണ്ടായിട്ട് കാര്യമില്ല. മഹാനാണെന്നാണ് വിചാരിച്ച്, വലിയ ആളാണെന്നാണ് വിചാരിച്ച്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയേ, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അദ്ദേഹം ഒന്ന് ചിരിച്ചോ, ഒന്ന് പെരുമാറിയോ. കാരണം അയാൾക്ക് ആഹാരം വേണ്ടായിരുന്നു. അപ്പുറത്ത് ഇത് നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന 3 ദിവസമായി പട്ടിണി നിൽക്കുന്നവന് നിങ്ങൾ കൊടുത്തില്ല. മനസ്സിലായില്ല. ഈ ആഹാരം മേശപ്പുറത്ത് തുണിയും വിരിച്ച് പ്രത്യേകം പ്ലേറ്റും കഴുകി തുടച്ച് പ്രത്യേകമായി വന്ന് പ്രത്യേക വിധാനങ്ങളോടുകൂടി വിളമ്പിക്കൊടുക്കുന്നതിനേക്കാൾ ആ പറമ്പിലേക്ക് ഇറക്കി പറമ്പിലൊരിലയും വെച്ചം കൊടുത്തിരുന്നെങ്കിൽ അവൻ സ്വാദിഷ്ടമായി വാരി കഴിക്കുമായിരുന്നു. ശരിയല്ല. നിങ്ങളെ കാണുമ്പോഴൊക്കെ ഒന്ന് നമസ്കരിക്കുമായിരുന്നു. ഓ, എൻ്റെ ശരീരത്തിൽ ചേർന്ന ആഹാരമാണ്, എനിക്ക് വേണ്ടിയിരുന്നു അത്. ഞാൻ എത്ര ദിവസം പട്ടിണി കിടന്നിട്ടാണ് ആഹാരം കിട്ടിയത്? അവൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും നിങ്ങളെ സ്മരിക്കുമായിരുന്നു.
അവിടെയേ വിളമ്പാവും, അവിടെ മാത്രമേ വിളമ്പാവും. അല്ലെങ്കിൽ ആ അന്നത്തിന്റെ ശാപമുണ്ടാവും. അന്നത്തിൽ ഭക്തിയും അന്നത്തിൽ വിശ്വാസവും അന്നം കൊണ്ടാണ് ലോകം വളരുന്നതെന്നുള്ള വിചാരവും അന്നം കൊണ്ട് ശരീരമുണ്ടാവുകയും ശരീരം അന്നമായി തീരുകയും ചെയ്യുന്നതുകൊണ്ട് അന്നമയമാണ് പ്രപഞ്ചമെന്നറിയുകയും ചെയ്യുന്നവനെ വിളമ്പാവും. ഇത് വിധിയാണ്, ശ്രൗതമായ വിധി. അന്നാത് ഭവന്തി ഭൂതാനി എന്നൊക്കെ ഗീത, അന്നാത് വയേവ ഖല്വിമാനി ഭൂതാനി ജായന്തി എന്ന് ശ്രുതി. അന്നത്തിനും അറിവിനും ഈ നിയമം ഒരുപോലെ ബാധകമാണെന്ന് തൈത്തരീയം. അന്ന അങ്ങനെ കൊടുത്തു നോക്കി, ഒരു ദിവസം ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കാതെ കഴിക്കരുത്. ഒരു കുസൃതി ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നെന്ന് തോന്നുന്നു ചിലരെങ്കിലും, അതിനാരെങ്കിലും വരണ്ടേ? ചിലരെന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് വയ്ക്കുന്നെങ്കിൽ അളത്തിയിരിക്കും. അവര് കള്ളന്മാരാണെന്ന് കണ്ടെത്തുന്ന നിങ്ങളുടെ ബോധത്തിൻ്റെ കള്ളം, സൂക്ഷ്മബോധത്തിൻ്റെ കള്ളം സ്ഥൂലമായ കള്ളനേക്കാൾ എത്ര വ്യാപകമാണ്! പത്രം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല എൻ്റെ ചോദ്യം, ബോധമാണോ സൂക്ഷ്മമാ നിൽക്കുന്ന മനുഷ്യനാണോ സൂക്ഷ്മം? ബോധം. ആ നിൽക്കുന്ന മനുഷ്യൻ സ്ഥൂലം. എഗ്രീ. സ്ഥൂലമായ മനുഷ്യനെ കള്ളനാണെന്ന് കാണുന്നത് എൻ്റെ ബോധമാണോ? ആണോ? ആണ്. എൻ്റെ ബോധത്തിൽ കള്ളനെ സംപ്രേഷണം ചെയ്ത് കള്ളനെ കാണിക്കുന്ന വിധം എൻ്റെ സൂക്ഷ്മമായ ബോധം കള്ളനായിത്തീരുമ്പോൾ ആ ബോധം സ്വപ്നവും ജാഗ്രതും സുഷുപ്തിയുമായി വ്യാപിച്ച് കള്ളനായി നിൽക്കുമ്പോൾ ഒരു വസ്തു നിങ്ങളറിയാതെ എടുത്തുകൊണ്ട് പോയി എന്ന സ്ഥൂലമായ ഒരു തെറ്റു മാത്രമാണ് ഇനി അവൻ കള്ളനാണെങ്കിൽ പോലും ചെയ്യുന്നത്. മനസ്സിലായില്ല. അവൻ്റെ കളവ് ഒരു വസ്തു കൊണ്ട് തീരുമ്പോൾ നിങ്ങളിലെ കള്ളൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെല്ലാം വ്യാപിച്ച് സാർവജനീനമായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അവനിലെ കളവിനെ ഒരു വസ്തു കൊണ്ട് തീർക്കാം. അവൻ കണ്ടൊരു വസ്തു അവന് കക്കണമെന്ന് തോന്നി. നിങ്ങളുടെ ഒരു മൊബൈൽ, നിങ്ങളുടെ വീട്ടിലെ ഒരു ഫ്രിഡ്ജ്, നിങ്ങളുടെ വീട്ടിലെ ഒരു സാധനം, 1000, 10,000, 50,000 രൂപ കൊണ്ട് അവൻ ശുദ്ധനായി ഇല്ല. ലോകത്തിലൊരു കൊലപാതകവും ഒരു കളവും അതിന് വിധേയമാകുന്നവൻ്റെ സ്വപ്നത്തിലോ ജാഗ്രത്തിലോ സുഷുപ്തിയിലോ അതിൻ്റെ ബീജമില്ലാതെ നടക്കുന്നില്ല. കൊന്നവനേക്കാൾ കൊല്ലപ്പെട്ടവൻ്റെ ഒരാഗ്രഹമാണ് സാധിക്കുന്നത്. വിധിനിഷേധങ്ങൾക്കും നിയമങ്ങൾക്കും തത്വചിന്തയില്ലാത്തതുകൊണ്ട് ജുഡീഷ്യറിയുടെ ക്രിമിനലും സിവിലുമായ പ്രൊസീജിയറുകൾക്ക് പിന്നിൽ ശക്തവും വ്യക്തവുമായൊരു ശ്രുതിയോ ഒരു തത്വചിന്തയോ ഇല്ലാത്തതുകൊണ്ട് കാലാകാലങ്ങളിൽ വരുന്ന പരിണാമത്തിനനുസരിച്ച്
കാലാകാലങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങൾക്കനുസരിച്ച് അവയെ സ്ഥൂലമായി വ്യാഖ്യാനിക്കുവാൻ മാത്രം കൽപ്പുള്ള ബുദ്ധിജീവികളുടെ വ്യാഖ്യാന കൗശലങ്ങളിൽ രൂപപ്പെടുന്നതാകൊണ്ട് അവയ്ക്കിന്നേ വരെ അവശ്യംഭവിയായ ഒരു കുറ്റകൃത്യവും തടയാനാവുന്നില്ല എന്ന് മാത്രമല്ല, അവയും ഏതോ ഒരു വിദൂരസ്ഥമായ ചിന്തയുടെ അടിമത്തത്തിലിരുന്ന് പ്രകൃതിയുടെ നിയമത്തിനനുഗുണമായി പോകേണ്ടി വരുന്നു. ഞാൻ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുകയോ ഞാൻ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുകയോ എൻ്റെ വസ്തു മറ്റൊരാൾ എടുത്തുകൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയോ എൻ്റെ സ്വപ്നത്തിലോ ജാഗ്രത്തിലോ സുഷുപ്തിയിലോ ചെയ്യുമ്പോൾ അത് ലാഘവത്തോടെ ഞാൻ എങ്ങനെ പൂട്ടിവെച്ചാലും അതിനർഹതയുള്ളവൻ എടുത്തുകൊണ്ട് പോകാൻ ഈ ഭൂമിയിൽ സാഹചര്യം ഒരുങ്ങുന്നു. മൂന്ന് ദിവസവും ഈ സഞ്ചി ഞാൻ ഇവിടെ ഇട്ടത്, നിങ്ങളാരും അതിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് പോയില്ല. അതിൽ ആരുടെ ഒരാളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെ, ഇനിയും പരീക്ഷിച്ചു നോക്കാം, അവസരമൊന്നും പോയില്ല. രാവിലെ 7 മണിക്ക് ഇതിവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാ. പോകാൻ വഴിയില്ല, പോകാൻ വഴിയില്ല. ഇനി എങ്ങാനും പോയാൽ അത് അവൻ്റെതാണ്, എൻ്റെ അല്ല. ഞാൻ നേരത്തെ അവൻ്റെ മോഷ്ടിച്ചതാണ്, അത് ഉടമസ്ഥന് തിരിച്ചു കിട്ടി എന്ന് സന്തോഷിക്കുക. നത്തിങ് മോർ. ഇതിൻ്റെ തത്വചിന്ത വളരെ സ്ട്രോങ് ആണ്, ഇതിൻ്റെ ദർശനം വളരെ ഈടുവയ്പുള്ളതാണ്. എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവില്ല എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും, മനസ്സിലായില്ല. മറ്റതിന് മാറ്റമില്ല. ഏതോ ഒരുവൻ എവിടെയോ ഒരിടത്ത് കൊല്ലപ്പെടുന്നു, കൊലപാതകിയെ പിടിക്കാൻ പോലീസുകാർ ഓടുന്നു. ഒരു കൊലപാതകി ചെയ്ത കൊലപാതകത്തിന് 100 നിരപരാധികളെ വിളിച്ച് വസ്ത്രമഴിച്ച് ഐസുകട്ടയിൽ കടത്തുന്നു, മനസ്സിലായില്ല. മുതുകത്ത് തല്ലുന്നു, പേശികളിൽ റൂൾത്തടികൾ ഉരുളുന്നു, ശരിയല്ല. ബൂട്ട്സ് കൊണ്ട് കാലി ചവിട്ടിപ്പിടിക്കുന്നു, നഖത്തിനിടയിൽ മുട്ടുസൂചികൾ കയറ്റുന്നു, ശരിയല്ല. ചെയ്തിട്ടില്ലാത്തവനെ കൊണ്ട് ചെയ്തു എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം അത് നടന്ന ഏരിയയിൽ മുഴുവൻ കുറ്റവാളിയും കൊലപാതകിയുമായവൻ നടത്തിയ താണ്ഡവത്തേക്കാൾ ശക്തമായ താണ്ഡവം വിദ്യാഭ്യാസമുള്ളവരും അധികാരമുള്ളവരും നടത്തുന്നു കുറ്റം തെളിയിക്കാൻ. ഒരു കൊലപാതകത്തെ ആ നാട് സഹിച്ചാൽ ഇത്രയും പീഡനം ഉണ്ടാവില്ല. ശരിയല്ല. തെളിയിപ്പിക്കാൻ മാധ്യമങ്ങൾ ഓടുന്നു. അവസാനം കുറ്റം തെളിയിക്കാൻ ലോക്കൽ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞ് കൈ വലിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് പോരാന്ന് തോന്നുമ്പോൾ CBIയെ ഏൽപ്പിക്കുന്നു. ഇതിനെല്ലാം കൂടി പാവപ്പെട്ട ക്ഷയരോഗി ഉൾപ്പെടെ കൊടുത്ത പൈസ മുഴുവൻ ഇവർ തിന്നും കുടിച്ചും മുടിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒരു രഹസ്യം ചോർത്തിക്കിട്ടുന്നതിന് കണക്കെഴുതാതെ പണം ചെലവാക്കാം, ലക്ഷങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥയിലും ആ മൈ റൈറ്റ് അഡ്വക്കേറ്റ്.
എന്നാൽ അങ്ങനൊന്നുണ്ട്, അറിഞ്ഞുകൊള്ളുക. അതായത് വാർത്ത കൊടുക്കുന്നവർ, അതിനൊരു ഇംഗ്ലീഷ് പേരുണ്ടല്ലോ, ഇൻഫോർമേഴ്സ്. ഒരു ഇൻഫോർമർക്ക് കൊടുക്കുന്ന കൂലി വെളിപ്പെടുത്തേണ്ടതില്ല, ഇൻഫോർമറുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല. ചൗപ്പാട്ടിയിൽ ബോംബെയിൽ സ്വാമിജിമാരാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിന് ഇൻഫോർമറായും കുറ്റവാളികൾക്ക് ഇൻഫോർമറായും ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്നവർ അവിടെയുണ്ട്. പണമുണ്ട്, രണ്ട് സ്ഥലത്തു നിന്ന് കിട്ടും, ചിലപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും കിട്ടും. കാരണം ഇൻഫോർമർ വലിയ ആർത്തി വരുമ്പോൾ രണ്ട് സ്ഥലത്തും ഒതുക്കാൻ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കും. ഒതുക്കൽ നടക്കാതെ പോയാൽ കിട്ടും. മനസ്സിലായില്ല? ഇതൊന്നും നിങ്ങൾക്കറിയില്ല, ഏ, ഇങ്ങനൊന്നും കേട്ടിട്ടില്ല. അവിടെ ഇത്രയും പണവും ചെലവഴിച്ച് അവസാനം കേസിന് തുമ്പും തുരുമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ വീണ്ടും നമുക്ക് അജ്ഞേയമായ ഏതോ ഒരു നീതി നടപ്പാവുകയല്ലേ? പ്രകൃതിയാ? ചോദ്യം മനസ്സിലായില്ല. പ്രകൃതിയാ? പകരം ഒരാളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നുവെങ്കിൽ ആദ്യമൊരാൾ ക്രൂരനായൊരു കൊലപാതകിയുടെ കയ്യിൽ കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങളും ഞാനും ദുഃഖിക്കുമ്പോൾ നിരപരാധിയായൊരു മനുഷ്യൻ നിയമം കൊണ്ട് തൂക്കിലേറുന്നു എന്നും പറയേണ്ടി വരില്ലേ? ശരിയല്ല. നിയമം ഒരുമാതിരി അറിയാവുന്ന ഒരാളിൻ്റെ സഹായമോ നിയമം ഒരുമാതിരി സ്വയം അറിയാവുന്നവനായിരിക്കുകയോ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ വ്യക്തമായി എഴുതി വെക്കുന്ന ഒരു FIRൽ നിന്ന് തലയൂരാൻ പറ്റുമോ? അതാ പറഞ്ഞു വന്നത്, അതാ പറഞ്ഞു വന്നേ. നിങ്ങൾ നിരപരാധിയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയുമെങ്കിലും അതിലെഴുതി വെച്ച വർണ്ണങ്ങൾ എഴുതുമ്പോൾ വ്യക്തതയിലാണ് എഴുതിയതെങ്കിൽ പണി കുറെ കൂടുതലാണ്, പഴുതു വളരെ വിഷമമാണ് കണ്ടുപിടിക്കാൻ. Am I right? അപരാധിയെ നിരപരാധിയാക്കുവാനും നിരപരാധിയെ അപരാധിയാക്കുവാനും നിയമത്തെ അവലംബിച്ചെഴുതുന്ന ഒരു FIRന് എളുപ്പമാണ്. അങ്ങനെ അങ്ങനെ തൽക്കാലം നമുക്ക് പറയാൻ പറ്റൂ, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ തലകുലിക്കിന് ശേഷം രണ്ടാമെന്നപ്പോ എനിക്കത് മനസ്സിലായി. ഞാനത് കരുതിയതാണ്, ഞാൻ രണ്ടും കരുതിയിട്ട് ആദ്യമൊരു ചോദ്യം അങ്ങനെ ചോദിച്ചത്. മുൻ അപരാധങ്ങൾ എനിക്കും നിങ്ങൾക്കും ധാരാളമുണ്ട്. ചോദ്യം, കള്ളന്മാരുള്ള സമയമാണ് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ വിഷയം വിട്ടുപോയി, നിങ്ങൾ എന്നെയും കൊണ്ട് കുറേ ദൂരം പോകുമ്പോൾ ഭക്ഷണം കൊടുക്കുക കള്ളന്മാരുള്ള കാലമാണ്, എങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ്. ആരെങ്കിലും വരണ്ടെന്നുള്ളതാണ് ആദ്യത്തേത്. മനസ്സിലായി?
അന്നമെടുത്തു വെച്ചാൽ അന്നത്തിൻ്റെ ആവശ്യമുള്ള എല്ലാ ജീവജാലങ്ങളും എത്തും. അന്നമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളൊക്കെ വീടുകളിൽ കഴിക്കാൻ ധാരാളമുള്ളവരാണ്, വന്നു പോയവരൊക്കെ കഴിക്കാൻ ധാരാളമുള്ളവരാണ്. നിങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ ഇതിലെ കടന്നു പോകുന്ന ഒരു രോഗിയോ ഒരു അയൽപക്കക്കാരനോ പുറത്തുനിന്ന് വന്ന ഒരു ഉന്നത മനുഷ്യനോ ഇവിടെ വരുമ്പോൾ, അയാൾ അവിടുന്ന് തൊഴുതിട്ടിറങ്ങി വരുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുവെങ്കിൽ അയാളുടെ ഉള്ളിൽ ആ അന്നം കാണുമ്പോൾ ഒരാഗ്രഹം ഉണ്ടോ? അയാൾ വീട്ടിൽ നിന്ന് ഉണ്ടാൽ പോലും പ്രസാദം എന്നെ ഒന്ന് വിളിക്കുമെന്ന്. മനസ്സിലായില്ല. വേസ്റ്റാക്കാതിരിക്കാൻ അവർ രജിസ്ട്രേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്ത് വരുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുമുണ്ടെന്ന് തോന്നുന്നു, ഉണ്ട് എനിക്ക് പറയാമെന്ന് തോന്നുന്നു ഉണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഫീൽ ചെയ്യും. ആ സമയത്ത് അവരിലൂടെ ഒരു ഭാവം പോകും. അന്നമില്ലാത്തതുകൊണ്ടല്ല, കഴിക്കാൻ കിട്ടില്ലാത്തതുകൊണ്ടല്ല. വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ, പൈസ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ, അതിൽ പങ്കാളിയായി കഴിക്കുന്നതിൽ ആഗ്രഹമുണ്ടാവുക, അത് മനസ്സിൻ്റെ താഴ്മയിലുണ്ടാകുന്നതാണ്. എന്നാൽ ഒന്നും കഴിക്കാനില്ലാത്തവൻ പോലും ആ പൊതുവായ സ്ഥലത്തു നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവനുണ്ടാവും, എനിക്ക് വേണ്ട. മനസ്സിലായില്ല. അത് ആ ഭിക്ഷയിൽ പങ്കുചേരാൻ പറ്റാത്ത മനസ്സാണ്. അപ്പൊ അന്നം ആഗ്രഹം കൊണ്ടല്ല വന്നു ചേരുന്നത്, അന്ന സ്വഭാവം കൊണ്ടാണ് വന്നു ചേരുന്നത്. ഞാൻ കഴിക്കാൻ പോകുന്ന അന്നത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ സമഷ്ടി യജ്ഞത്തിൻ്റെ അതിഥിഭോജനത്തിൻ്റെ ഭാഗമായിത്തീരണമെന്ന എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ആളുകൾ എത്തുന്നത്. അല്ലാതെ നിങ്ങൾ കൊടുക്കുമെന്നുള്ളത് കൊണ്ടെത്തുകയല്ല. ധാനേ ധാനേ മേലി ഖാഹേ ഖാനേ വാലേ കാണ. ഉണ്ടാക്കുന്നവൻ്റെ പേര് ധാന്യത്തിൽ എഴുതിയിട്ടില്ല, കഴിക്കാനുള്ളവൻ്റെ പേര് നിർബന്ധമായും എഴുതിയിട്ടുണ്ട്. അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിധികൾ ഒട്ടേറെയുണ്ട്. ബാഹ്യസാധനകളുടെ തലങ്ങളിൽ നിന്ന് വളരെ ലോലവും വളരെ ലളിതവും വളരെ സുതാര്യവുമാണ് ഈ നിയമം. ഒരാൾക്കെങ്കിലും ഓരോ ആഹാരത്തിലും പറ്റിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തെ ആഹാരത്തിലെങ്കിലും ഒരു പങ്ക് ദാനം ചെയ്യാൻ കഴിയും. മനുഷ്യമാത്രാഭിമാനിയായ ഞാൻ ഒട്ടേറെ ജീവജാലങ്ങളിൽ നിന്നാണ് അറിവും ആഹാരവും ഒരുപോലെ സമ്പാദിക്കുന്നത്. അതിൻ്റെ ഒരു അംശം ജീവജാലങ്ങൾക്ക് കൊടുക്കണം. ഇതും വിധിയാണ്. അപ്പോൾ അച്ഛനെ ദൈവത്തെപ്പോലെ കരുതണം, അമ്മയെ ദൈവത്തെപ്പോലെ കരുതണം, അതിഥിയെ ദൈവത്തെപ്പോലെ പൂജിക്കണം, അന്നത്തെ ദാനം ചെയ്യണം, കയ്യിലുള്ളതെന്തും കുറച്ചു ഭാഗം സമഷ്ടിക്കായി ദാനം ചെയ്യണം. കയ്യിൽ വരുന്ന ധനധാന്യാദികളെ ഒരു ഭാഗം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം, പൂർത്ത കർമ്മങ്ങൾക്ക് വേണ്ടി. ഗോശാലകൾ, തണ്ണീർ പന്തലുകൾ, ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം.
ഇതെല്ലാം വിധിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇത്രയാവും മനസ്സൊന്ന് ചാഞ്ഞു വരും. അപ്പോൾ മനസ്സിനകത്തേക്ക് നോക്കാൻ എളുപ്പമുണ്ടാവും. മനസ്സിൻ്റെ പുറത്തേക്കുള്ള ചാഞ്ചാട്ടം കുറയും. ദാനം സത്യസങ്കല്പത്തോടുകൂടി വേണം. ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം. അശ്രദ്ധമായി ഒന്നും ദാനം ചെയ്യരുത്. ശ്രദ്ധ സത് സത്യം ധീയതേ ഇതി ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ. സത് സത്യം ധീയതേ ഇതി ശ്രദ്ധ എന്ന് ശങ്കരൻ. നല്ലപോലെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം. വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, എന്തു കൊടുക്കുമ്പോഴും എൻ്റെ എന്ന ബോധത്തെ നിവർത്തിപ്പിച്ചിട്ട് എന്നിട്ട് കൊടുത്താലും പോരാ, അവൻ്റെ എന്ന ഉടമസ്ഥത അതിൽ ചേർത്ത് വച്ചിട്ട് മാത്രമേ ദാനം ചെയ്യാവൂ. മനസ്സിലായില്ല. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദനം ദാനം. ഇല്ലാതൊന്നും ദാനം ചെയ്യരുത്. എൻ്റെ സ്വത്വം നിവർത്തിക്കാത്ത ഒരു വസ്തുവും എടുത്തൊരാൾക്കും കൊടുക്കരുത്. അത് അശ്രദ്ധമായ ദാനമാണ്, പാപമാണ്. ഇവിടെയുള്ളതല്ല, വെളിയിലുള്ള. എൻ്റെ സ്വത്വത്തെ നിവർത്തിച്ചിട്ട് മാത്രം നിവർത്തിക്കിട്ടും എന്നുറപ്പായിട്ട് മാത്രമേ ദാനം ചെയ്യാവൂ. ഞാനതെല്ലാം ദാനം കൊടുത്തതാ, എന്നെ കണ്ടിട്ടെന്ന് അറിയില്ല, അത് ദാനമല്ല. ഞാൻ എന്തെല്ലാം ദാനമായി ചെയ്തു ആ അമ്പലത്തിന്, ഒരെണ്ണത്തിന് പോലും നന്ദിയില്ല. പാപമാണ്. ഞങ്ങൾ ദാനം ചെയ്താണ് കുടുംബത്തോടെ മുടിഞ്ഞത്. ദാനമല്ല ചെയ്തത്, സ്വത്വം നിവർത്തിച്ചില്ല, ദാനം കൊണ്ട് മുടിയില്ല. എനിക്ക് പ്രിയമുള്ളൊരു വസ്തു എടുത്ത് അതിൻ്റെ സ്വത്വം നിവർത്തിക്കുമോ എന്ന് ആദ്യം നോക്കണം. നിവർത്തിക്കില്ലെങ്കിൽ കൊടുക്കരുത്. മനസ്സിലായില്ല. ഇല്ല, ഇതിൻ്റെ സ്വത്വം എനിക്ക് നിവർത്തിക്കാൻ പറ്റില്ല, ഞാനിത് കൊടുത്താൽ എനിക്ക് അതിന് ഇന്നതൊക്കെ ചെയ്തു തരണം, അത് കച്ചവടമാണ്, ദാനമല്ല. അത് കൊടുത്തു, കൊടുത്തതിൻ്റെ പേരിൽ ചിരിക്കണം, കൊടുത്തു അതിൻ്റെ പേരിൽ ചെല്ലുമ്പോൾ ഇരിക്കാൻ പറയണം, കൊടുത്തു അതിൻ്റെ പേരിൽ ഇന്നത് ചെയ്യാൻ പറയണം, ദാനമല്ല. ദാനം ഇന്നില്ല, വളരെ ചുരുക്കമാണ്. ഈ ലോകത്ത് കാണാനിടത്തെല്ലാം കൊടുത്തവൻ്റെ പേരെഴുതി വെക്കുന്നത് ഒന്നും ദാനത്തിൽ പെടില്ല. അതിലേറ്റവും രസം ആ എഴുതി വെച്ച കൂട്ടത്തിൽ 1984 ഇത്രാം തീയതി കളപ്പുരയ്ക്കൽ കേശവൻ ഇന്നിടത്തേക്ക് ദാനം ചെയ്തത്.